നമസ്കാരം എല്ലാവർക്കും ചാനലിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ബ്രെഡ് കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് ചെയ്യുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് ബ്രെഡ് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട്. ആ ബൗളിലോട്ട് നമുക്ക് പൊടിച്ച ബ്രെഡിന് ചേർത്ത് കൊടുക്കാമേ. നമുക്കിനി ഇതിലോട്ട് കുറച്ച് വെജിറ്റബിൾസ്, ഞാൻ കുറച്ച് ക്യാപ്സിക്കം. നിങ്ങൾക്ക് വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് സവോള, അതുപോലെ തന്നെ കുറച്ച് തക്കാളി, ഇത്രയും ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് കുറച്ച് ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതിലോട്ട് ഞാൻ ഇതാ കുറച്ച് ഇറ്റാലിയൻ സീസണിങ്ങും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി മതി. ആ ഒരു ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇനി നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിലോട്ടേ കുറച്ച് കുറച്ചായിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ടേ. അപ്പം ഞാനൊരു 3 ടേബിൾ സ്പൂൺ കണക്കിന് വെള്ളം എടുത്തിട്ട് ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. നമുക്ക് ഒരു ശകലം കൂടെ വെള്ളം, അതായത് 1-2 ടേബിൾ സ്പൂണിനും വേണ്ടി വീണ്ടും വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അത് കണ്ടല്ലോ, ഈ ഒരു പരുവത്തിന് വേണം കിട്ടാനായിട്ട്. ഒരുപാട് ലൂസ് ആവാൻ പാടില്ല, ഒരുപാട് കട്ടി ആവാനായിട്ട് പാടില്ല. ഈ ഒരു മീഡിയം പരുവത്തിന് വേണം ഇത് എടുക്കാനായിട്ട്. ഇവിടെ ഞാനത് ആ ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ടേ. അതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ കൂട്ട് എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്, എന്നിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പം ലോ ഫ്ലെയിമിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് വേണം നിങ്ങളിത് വെച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിലോട്ട് ഞാനൊരല്പം ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറിൽ ഇത് കിട്ടണം. ഇതാ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ കുറച്ച് കൂടുതൽ ബട്ടർ ഇട്ട് ചെയ്തോളൂ. അവർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ബട്ടറൊക്കെ നല്ലതല്ലേ. ഓക്കെ, അപ്പം നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ രീതിയിൽ ചെയ്ത് നോക്കൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് ആയിട്ടും രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും ആയിട്ടൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണ്, ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും ഈ റെസിപ്പി. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പിയായിട്ട് ഡീപ്സ് കിച്ചനോടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഡീപ്സ് കിച്ചൻ. താങ്ക് യു.